സർ മുൻകാലങ്ങളിൽ കോടതി ഫീസ് പരിഷ്കരിച്ചിരുന്ന ഇതിലേക്കായി സർക്കാർ രൂപീകരിക്കുന്ന കമ്മിറ്റിയുടെ ശുപാർശയിന്മേലായിരുന്നു സംസ്ഥാനത്തെ കോടതി ഫീസ് പരിഷ്കരിക്കുന്നത് സംബന്ധിച്ച ശുപാർശകൾ സമർപ്പിക്കാനായി ജസ്റ്റിസ് റിട്ടയേർഡ് ശ്രീ വി കെ മോഹൻ അധ്യക്ഷനായി ഒരു അഞ്ചംഗ കമ്മിറ്റി സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട് പ്രസ്തുത കമ്മിറ്റി അതിന്റെ ഇടക്കാല റിപ്പോർട്ട് ഇതിനകം സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ടിലെ താഴെ പറയുന്ന വർദ്ധനകൾ വരുത്തുന്നു സർ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് വകുപ്പിന്റെ കീഴിൽ ഫയൽ ചെയ്യുന്ന കേസുകളിൽ പ്രത്യേക കോടതി ഫീസ് ഈടാക്കി വരുന്നുണ്ട് സംസ്ഥാനത്ത് ഇപ്പോഴും പത്ത് രൂപയായിട്ടാണ് ഇത് തുടരുന്നത് ആയുധ പരിശോധിച്ച കമ്മിറ്റി നിരസിക്കപ്പെടുന്ന ചെക്കിന്റെ തുക പതിനായിരം രൂപ വരെയുള്ള സംഗതികളിൽ ഇരുന്നൂറ്റമ്പത് രൂപയായും പതിനായിരം രൂപയിൽ അധികരിക്കുന്ന സംഗതിയിൽ മൂന്ന് ലക്ഷം രൂപയിൽ കവിയരുതെന്ന നിവേദനയ്ക്ക് വിധേയമായി ചെക്ക് തുകയുടെ അഞ്ച് ശതമാനം തുകയും കോടതി ഫീസായിട്ട് ഉയർത്തുന്നു ഈ ആക്ടിന് കീഴിൽ അപ്പീൽ ഫയൽ ചെയ്യുന്ന സംഗതികളിൽ കുറ്റാരോപിതൻ സെഷൻസ് കോടതിയിൽ ഫയൽ ചെയ്യുന്ന അപ്പീലിന് ആയിരം രൂപയും പരാതിക്കാരൻ ബഹു ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്ന അപ്പീലിൽ വിചാരണ കോടതിയിൽ ഒടുക്കിയ കോടതി ഫീസിന്റെ പകുതിക്ക് തുല്യമായ തുകയും കോടതി ഫീസായി ഉയർത്തുന്നു അതുപോലെ ഹൈക്കോടതി മുമ്പാകെ പരാതിക്കാരൻ ഫയൽ ചെയ്യുന്ന റിവിഷൻ പെറ്റീഷനിൽ ചെക്ക് തുകയുടെ പത്തിൽ നിന്നും ശിക്ഷാവിധിക്കെതിരെ കുറ്റാരോപിതൻ ഫയൽ ചെയ്യുന്ന റിവിഷൻ പെറ്റീഷൻ ആയിരത്തഞ്ഞൂറ് രൂപയും കോടതി ഫീസായി ഉയർത്തുന്നു സമാനമായി എൺപത്തിനാലിലെ ഫാമിലി കോർട്ട് ആക്ടിന്റെ കീഴിൽ സംസ്ഥാനത്തെ കുടുംബ കോടതികളിൽ ഏഴ് ഒന്ന് സി വകുപ്പ് പ്രകാരമുള്ള വസ്തു സംബന്ധമായ കേസുകൾ ഫയൽ ചെയ്യുന്നതിന് നിലവിൽ അമ്പത് രൂപയാണ് ഫീസ് ചുമത്തി വരുന്നത് ആയുധം പരിഷ്കരിക്കാൻ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട് തർക്ക സംഗതിയിലെ ഒരു ലക്ഷം രൂപ തുക ഒരു ലക്ഷം കവ്യാതത്തിൽ ഇരുനൂറ് രൂപയും ഒരു ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള സംഗതിയിൽ അവകാശപ്പെടുന്ന തുകയുടെ അര ശതമാനവും അഞ്ച് ലക്ഷം രൂപയിൽ അധികരിക്കുന്ന സംഗതിയിൽ പരമാവധി രണ്ട് ലക്ഷം രൂപ എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി അവകാശപ്പെടുന്ന തുകയുടെ ഒരു ശതമാനവും കോടതി ഫീസ് ചുമത്തും ഈ കേസുകളിൽ മേൽ ബഹു ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്യപ്പെടുന്ന അപ്പീലുകളിൽമേലും ഇതേ ഫീസാകും ഉണ്ടാവുക മുൻ ഹൈക്കോടതി ജഡ്ജി ചെയർമാനായ കമ്മിറ്റിയുടെ ശുപാർശകൾ സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ കോർട്ട് ഫീസ് ആന്റ് സൂട്ട് വാല്യുവേഷൻ ആക്ടിൽ ഉചിതമായ ഭേദഗതികൾ കൊണ്ടുവരും ഇതുവഴി സർക്കാർ അമ്പത് കോടി രൂപയുടെ വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത് കമ്മിറ്റി അതിന്റെ അന്തിമ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നതനുസരിച്ച് അതിനനുസരിച്ചുള്ള മറ്റു മേഖലകളിലും കോടതി ഫീസ് പരിഷ്കരിക്കുന്ന നടപടി കൈകൊള്ളുന്നതാണ് മോട്ടോർ വാഹന വകുപ്പ് സർ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തുവരുന്ന ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായി ഇത്തരം വാഹനങ്ങൾ താരതമ്യ നികുതി തുലവും കുറവുള്ള നാഗാലാന്റ് അരുണാചൽപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ടൂറിസ്റ്റ് പെർമിറ്റ് തട്ടങ്ങളുടെ പിൻവലത്തിൽ സംസ്ഥാനത്ത് സ്ഥിരമായി സർവീസ് വരുന്നത് സംസ്ഥാനത്തെ നികുതി നഷ്ടത്തോടൊപ്പം രജിസ്ട്രേഷൻ ഫീസിനത്തിലും ഫിറ്റ്നസ് ടെസ്റ്റ് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആയതിനാൽ ഇത്തരം വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കേരളത്തിൽ തന്നെ നടത്തുന്നതിനായി ടൂറിസ്റ്റ് ബസ്സുകളുടെ നികുതി താഴെ പറയുന്ന പ്രകാരം കുറയ്ക്കുവാൻ തീരുമാനിച്ചു ആൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ് ഓർഡിനറി സീറ്റ് നിലവിലെ ത്രൈമാസ നിരക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് പെർ സീറ്റ് നിർദ്ദേശിക്കുന്ന ത്രൈമാസ നിരക്ക് ആയിരത്തി അഞ്ഞൂറ് പെർ സീറ്റ് ആൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ് പുഷ് പുഷ്പൈക്ക് സീറ്റ് നിലവിൽ മൂവായിരം പെർ സീറ്റ് ആണ് രണ്ടായിരം ആയിട്ട് കുറയ്ക്കണം ആൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ് സ്ലീപ്പർ ബർത്ത് നാലായിരം പെർ ബർത്ത് അത് മൂവായിരം ബർത്ത് ആയിട്ട് കുറയും മാത്രമല്ല മറ്റ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എടുത്ത് ടൂറിസത്തിന്റെ ഭാഗമായി വല്ലപ്പോഴും കേരളത്തിൽ പ്രവേശിക്കുന്ന വാഹനങ്ങളിൽ നിന്നും ടി വാഹനം പ്രവേശിക്കുന്ന തീയതി മുതൽ പഴമാവധി ഏഴ് ദിവസത്തേക്ക് ത്രൈമാസ നികുതിയുടെ പത്തിലൊരു ഭാഗം ഈടാക്കുന്നതിനും ഏഴ് ദിവസത്തിൽ കൂടുതൽ സംസ്ഥാനത്ത് തങ്ങുന്ന ബസ്സുകളിൽ നിന്നും ഓരോ മാസത്തെയും നികുതി ഈടാക്കുന്നതിനുമായി ടാക്സേഷൻ നിയമം ഭേദഗതി ചെയ്യുന്നതാണ് എന്നാൽ സ്ഥിരമായി കേരളത്തിൽ സർവീസ് നടത്തുന്ന ടൂറിസ്റ്റ് ബസ്സുകളിൽ നിന്നും ത്രൈമാസ നികുതി ഈടാക്കുന്നതിനും വ്യവസ്ഥ ചെയ്യും മോട്ടോർ വാഹന വകുപ്പിൽ നികുതി കുടിശ്ശിക പിടിച്ചെടുക്കുന്നതിന് ഈ വർഷവും ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി തുടരുവാൻ തീരുമാനിച്ചു നാല് വർഷമോ അതിൽ കൂടുതലോ കുടിശ്ശയുള്ള ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് നാല് വർഷത്തെ നികുതിയുടെ മുപ്പത് ശതമാനവും നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് നാപ്പത് ശതമാനവും അടച്ച് ഇതുവരെയുള്ള കുടിശ്ശിക തീർപ്പാക്കാവുന്നതും പൊളിച്ചു കളഞ്ഞതോ കൈവശമില്ലാത്തതോ ആയ വാഹനങ്ങളിൽ നിന്നും ഭാവിയിലുണ്ടാവുന്ന ബാധിതകൾ ഒഴിവാക്കാവുന്നതുമാണ് സർ എക്സൈസ് സർ സംസ്ഥാനത്ത് വിൽപ്പന നടത്തുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്മേൽ ലിറ്ററിന് മുപ്പത് രൂപ വരെ ഗാലിനേജ് ഫീ ചുമത്തുന്നതിന് അബ്കാരി നിയമം അനുവദിക്കുന്നുണ്ട് അതായത് ലിറ്ററിന് പത്ത് രൂപയായി നിശ്ചയിക്കുന്നു ഇതുവരി ഇരുന്നൂറ് കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു സർ ജി എസ് ടി നിയമം വരുന്നതിന് വന്നതിന് മുമ്പുള്ള ചില നികുതി നിയമങ്ങളുടെ കീഴിൽ കുടിശ്ശികയായി സർക്കാരിന് ലഭിക്കാനുള്ളത് ഏതാണ്ട് പതിനാലായിരം കോടി രൂപയാണ് എന്നാണ് കണക്കുകൾ എന്നാൽ ഇതിൽ പല കുടിശ്ശികളും വളരെ പഴക്കമേറിയതോ പിന്നെ പല സാങ്കേതിക പ്രശ്നങ്ങൾ കിടക്കുന്നതാണ് പലതും ചെറിയ തുകകളാണ് സർ മുൻകാല നികുതി നിയമങ്ങൾ അവസാനിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് ആറര വർഷമായി മിക്ക ബിസിനസ്സുകളും ജി എസ് ടി സംവിധാനത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു കേരളത്തിലെ വ്യാപാര മേഖലയ്ക്ക് പ്രത്യേകിച്ച് ചെറുകിട വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണവ് നൽകുന്നതിന് ആവശ്യമായ നടപടിയായി ആയും സർക്കാരിന് നവകേരള സദസ്യരോട് ലഭിച്ച ധാരാളം നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലും ആംനസ്റ്റി രണ്ടായിരത്തിനാല് നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിക്കുന്നു സർ ആംനസ്റ്റി രണ്ടായിരത്തി പദ്ധതിയുടെ സവിശേഷകൾ ഇവയാണ് ഒന്ന് കേരള മൂല്യവർദ്ധന നികുതി നിയമം കേരള കാർഷികാദായ നികുതി നിയമം കേരള പൊതുവില്പന നികുതി നിയമം കേരള ആഡംബര നികുതി നിയമം കേരളത്തിലെ നികുതി കേരള നികുതി മേലുള്ള സർചാർജ് നിയമം എന്നിവയ്ക്ക് കീഴിലെ കുടിശ്ശികൾക്ക് ഈ പദ്ധതി ബാധകമായിരിക്കും ബാർ ഹോട്ടലുകൾ ഡിസ്റ്റിലറികൾ ഉൾപ്പെടെയുള്ള പൊതുവില്പന നികുതി നിയമത്തിലെ ടേൺ ഓവർ ടാക്സ് കോമ്പൌണ്ട് നികുതി എന്നിവയുടെ കുടിശികൾക്ക് ഈ പദ്ധതി ബാധകമായിരിക്കില്ല ജി എസ് ടി നിയമം വരുന്നതിന് മുമ്പ് നടന്ന കച്ചവടത്തെ ആസ്പദമാക്കിയുള്ള നികുതി കുടിശികൾക്ക് ഈ പദ്ധതി ബാധകമായിരിക്കുള്ളൂ ഈ പദ്ധതിയിലൂടെ കുടിശ്ശികളുടെ പിഴയും പലിശയും പൂർണമായും ഒഴിവാക്കും ഈ പദ്ധതിയിൽ കുടിശ്ശികളെ അവയുടെ നികുതി തുകയെ അടിസ്ഥാനമാക്കി നാല് സ്ലാബുകളായി തിരിച്ചിട്ടുണ്ട് ഒന്നാമത്തെ സ്ലാബായ അൻപതിനായിരം രൂപ വരെ നികുതി തുകയുള്ള കുടിശ്ശികകളെ അവയുടെ പിഴയും പലിശയും അടക്കം പൂർണ്ണമായി ഒഴിവാക്കും ആകെയുള്ള കുടിശ്ശിക തുകയുടെ ഒരു ശതമാനത്തിൽ താഴെ മാത്രമാണ് ഈ ഇതിനകത്ത് വരുന്ന ആളുകൾ ഈ സ്ലാബിലുള്ളതെങ്കിലും ഇത് ഏതാണ്ട് ഇരുപത്തിരണ്ടായിരത്തോളം കുടിശ്ശികകളെ തീർപ്പാക്കുന്നതിന് ഉപകരിക്കും